അല്ലാഹുവേ, ആ റഹ്മത്തിന്റെ പത്ത് വിട പറയുന്നതിന് മുന്നോടിയായി റഹ്മത്തിന്റെ പത്ത് കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അർഹമുറാഹിമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാ, ഞങ്ങൾക്ക് നിന്റെ റഹ്മത്തിനെ നീ നൽകണേ. അല്ലാ, ഞങ്ങൾക്ക് നിന്റെ റഹ്മത്തിനെ നൽകണേ. അല്ലാ, ഞങ്ങൾക്ക് നിന്റെ റഹ്മത്തിനെ നീ നൽകണേ. അല്ലാ, ഞങ്ങൾക്ക് നിന്റെ റഹ്മത്തിനെ നൽകണേ. അല്ലാ റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകിയതെല്ലാം റഹ്മത്താണ്, ഞങ്ങൾക്ക് നീ നൽകിയതെല്ലാം റഹ്മത്താണ് റബ്ബേ. യാ റബ്ബേ, ഞങ്ങൾക്കെല്ലാം എല്ലാം നൽകുന്നത് ഈ റമദാനിലാവിന്റെ സുന്ദരമായ മജ്ലിസിൽ നിൽക്കുന്ന ഈ മൊത്ത മുഅ്മിനീങ്ങൾ ഞങ്ങൾക്ക് നൽകിയതെല്ലാം നിന്റെ റഹ്മത്താണ്. അല്ലാ, ഞങ്ങൾക്ക് നൽകിയതെല്ലാം നിന്റെ റഹ്മത്താണ്. അല്ലാ, നീ അല്ലാതെ വേറാരും ഞങ്ങൾക്ക് നൽകാനില്ല റബ്ബേ. നീ അല്ലാതെ വേറാരും ഞങ്ങൾക്ക് നൽകാനില്ല റബ്ബേ. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാനിന്റെ പത്ത് ഞങ്ങളോട് വിട പറയുമ്പോ ഞങ്ങൾ അറിഞ്ഞില്ല അല്ലാ, ഞങ്ങൾ അറിഞ്ഞില്ല അല്ലാ. ഇത്ര വേഗ റമദാനിന്റെ ഓരോ പവിത്രമായ നിമിഷങ്ങളെ ഞങ്ങളോട് വിട പറഞ്ഞു പോകുന്നത്. തിരക്കിലായി പോയി അല്ലാ, ജോലിയിലായി പോയി റബ്ബേ. പലപ്പോഴും റഹ്മത്തിന് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കാന് മറന്നുപോയി തമ്പുരാനെ. ഇപ്പോഴും ഞങ്ങൾക്ക് റഹ്മത്തിന് ചോദിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങളുടെ ജീവിത ശൈലികളും ജീവിത തിരക്കുകളും റബ്ബേ അതിന് അനുവദിച്ചില്ല. റഹ്മാനെ, നീ ഞങ്ങളോട് പൊറുക്കണേ. അല്ലാ, നീ ഞങ്ങളോട് പൊറുക്കണേ. അല്ലാ, മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുവിനോട് എപ്പോഴും നിങ്ങളെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയ റഹ്മത്ത് ഏതെന്നറിയോ? മരിക്കുമ്പോ ഈമാനോടെ മരിക്കുക എന്നുള്ളതാണ്. മരിക്കുമ്പോ ഈമാന് സലാമത്തായി മരിക്കുക എന്നതാണ്. ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു. ആ പ്രിയപ്പെട്ട സഹോദരൻ വന്ന് ഒരുപാട് ഒരുപാട് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ബാപ്പ മരണപ്പെട്ടു പോയി ഉസ്താദേ. മിനിയാന്നാണ് ബാപ്പ മരണപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട ബാപ്പ എന്ന ഉസ്താദിന്റെ മജ്ലിസ് കേൾക്കുന്ന ബാപ്പയാണ്. ആ മജ്ലിസ് കേൾക്കാൻ വേണ്ടി മാത്രം എന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങള് വൈഫൈ വലിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി മാത്രം ഒരു മൊബൈൽ സെറ്റാക്കി ബാപ്പ എല്ലാ ദിവസവും ബാപ്പ ഇരിക്കുന്ന ചാരിക്കസേരയിൽ ഇരുന്നുകൊണ്ട് ഉസ്താദിന്റെ റമദാനിലാവും മറവിന്നിലാവും കേൾക്കുമായിരുന്നു. ലൈവ് പ്രോഗ്രാം കഴിഞ്ഞാലും 24 മണിക്കൂറും എന്റെ പ്രിയപ്പെട്ട ബാപ്പയെ മജ്ലിസ് കേൾക്കുന്ന ബാപ്പയാണ്. ബാപ്പ കൂടുതലൊന്നും അറിവ് പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് കുറെ അറിവ് കിട്ടിയത് ഈ മജ്ലിസിൽ നിന്നാണെന്ന് ബാപ്പ എപ്പോഴും പറയും. ഞങ്ങളെ കാര്യം നോക്കുന്നതിനേക്കാളും ബാപ്പ മജ്ലിസിൽ മുഴുകിയിരുന്നു. ഉസ്താദേ, ഒരുപാട് കാലമായി ബാപ്പ നിങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങളോട് പറഞ്ഞിട്ട് തിരക്ക് കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഉസ്താദേ, മിനിയാദ് ബാപ്പ മരണപ്പെട്ടു പോയി. ആ ഷൗക്കത്ത് മാഷ് പറഞ്ഞത് അതല്ല പ്രിയപ്പെട്ടവരെ, അതിലേറെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയോ? അല്ലാഹുവേ, അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ബാപ്പ മരണപ്പെട്ടു പോയത് നമ്മുടെ റമദാനിലാവിന്റെ മജ്ലിസ് കഴിഞ്ഞ് അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെയാ. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇവിടെ വന്ന് പറയുകയാണ്, ഉസ്താദേ, ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു മാഷാണ്, എന്റെ പ്രിയപ്പെട്ട ബാപ്പ മരണപ്പെട്ടത് മിനിയാണ്. റമദാനിലാവിന്റെ പ്രോഗ്രാം കഴിഞ്ഞ് അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് എന്റെ ബാപ്പ മരണപ്പെട്ടത്. ഉസ്താദേ, എന്റെ ബാപ്പയ്ക്ക് വേണ്ടി എന്ന് ദുആരിക്കോ. എന്റെ ബാപ്പാന്റെ കബറിന്റെ അടുക്കലെന്ന് ഉസ്താദ് വന്ന് ദുആരിക്കോ. കാരണം ബാപ്പ കുറെ ആഗ്രഹിച്ചതാണ് ഇവിടെ വരെ
കൊണ്ടുവരാൻ ഞങ്ങൾക്കതിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇനി പാപ്പാരെ കബറിന്റെ അടുക്കലെന്ന് ഉസ്താദെന്ന് വന്നത് വാനിക്കോ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്ന് ഇവിടെ വന്ന് കരയുകയാണ്. ആ ബാപ്പയുടെ ഒരു സന്തോഷം അത്രയാണ്. ഇന്ന് ആ ബാപ്പച്ച് കബറിലാണ്. അല്ലാഹുവേ ആ ബാപ്പാന്റെ കബറിലേക്ക് ഈ മജ്ലിസിന്റെ തവാബിനെ എത്തിച്ചു കൊടുക്ക് അല്ലാ, എത്തിച്ചു കൊടുക്ക് അല്ലാ, എത്തിച്ചു കൊടുക്ക് അല്ലാ, എത്തിച്ചു കൊടുക്ക് അല്ലാ, എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാ. അങ്ങനെ അറിവിന്നിലാവിന്റെ കുറെ ഉമ്മമാരെ മരണപ്പെട്ടു പോയി റബ്ബേ, അറിവിന്നിലാവിന്റെ കുറെ ബാപ്പമാര് മരണപ്പെട്ടു പോയി റബ്ബേ, അറിവിന്നിലാവിന്റെ കുടുംബങ്ങളിൽ നിന്ന് പലരും പലരും മരണപ്പെട്ടു പോയി അല്ലാ. അല്ലാഹുവേ പയ്യോളി അഹമ്മദ് ക എന്നവര് മരണപ്പെട്ടു പോയി, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാ ദുബൈയില് മരണപ്പെട്ട ഉമറുൽ ഫാറൂഖ് എന്ന സഹോദരന്റെ മയ്യത്തെ പേപ്പർ വർക്കെല്ലാം ക്ലിയർ ആയി നാട്ടിലെത്തണോ, എല്ലാം നീ റാഹത്തിലാക്കണേ റഹ്മാനെ, എല്ലാം നീ റാഹത്തിലാക്കണേ റഹ്മാനെ, എല്ലാം നീ റാഹത്തിലാക്കണേ റഹ്മാനെ. സലീന സലീം കായംകുളം മകന്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. 5 തവണ ട്രൈ ചെയ്തിട്ടും കിട്ടിയിട്ടില്ല. റബ്ബേ നീ അത് വിജയിപ്പിക്കണേ അല്ലാ. ഖദീജ മലപ്പുറത്ത് നിന്ന് 6 മാസം ഗർഭിണിയാണ്. സ്കാൻ ചെയ്തപ്പോ കുട്ടിക്ക് അരക്ക് കീപ്പോട്ട് വളർച്ചയില്ല എന്നാ പറഞ്ഞത്. ഒരു പ്രശ്നവും ഇല്ലാതെ പരിഹരിക്കണേ അല്ലാ. 4 വർഷത്തിന് ശേഷം പയ്യനാട്ടിൽ ആമിന, അവരുടെ മരുമകൾക്ക് 4 വർഷത്തിന് ശേഷം ഇപ്പൊ വിശേഷമുണ്ട്. ഉസ്താദിന്റെ അടുത്ത മരുമകളെ കൊണ്ടുവന്നിരുന്നോ, സന്തോഷം അറിയിച്ചിട്ടുണ്ട്. ഇനി ഉസ്താദ് ദുആ ചെയ്യണേ. അൽഹംദുലില്ലാ റബ്ബേ നീ അത് റാഹത്താക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്കല്ല മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്കല്ല മക്കളെ നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. അതുകൊണ്ട് നമ്മൾ കൂട്ടമായിട്ട് ചോദിക്കുകയാണ് റഹ്മത്തിന്റെ 10 വിട പറയുന്നതിന് മുമ്പേ, റഹ്മത്തിന്റെ 10 നമ്മളോട് വിട പറയുന്നതിന് മുമ്പേ അള്ളാഹുവിനോട് റഹ്മത്തിനെ നമ്മൾ ചോദിക്കുകയാണ്. റബ്ബ് നമുക്ക് റഹ്മത്ത് തരട്ടെ. അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റഹീമീൻ, 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 അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റഹീമീൻ. എല്ലാരും ചോദിച്ചോളി അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റഹീമീൻ. നല്ലോണം ചോദിച്ചോളി, കടയിൽ കച്ചവടം കൂടിക്കോളൂ, നല്ലോണം റഹ്മത്തിന് അള്ളാഹിനോട് ചോദിച്ചോളി. അള്ളാഹുവിനോട് റഹ്മത്തിന് നമ്മൾ നിരന്തരം ചോദിക്കാം. കടയിൽ കച്ചവടം ഉണ്ടാവാനും ബിസിനസ് ഉഷാറാവാനും നല്ല റാഹത്തുള്ളൊരു വീടാവാനും അടുത്ത റമദാൻ ആവുമ്പോത്തിന് ഒരു കുട്ടിയാവണം. ഇന്ന് അൽഹംദുലില്ലാ കുറെ ആളുകൾ മക്കളുണ്ടാവാൻ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽക്ക നമ്മുടെ സഹോദരൻ, അള്ളാഹു അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ. അൽഹംദുലില്ലാ ഒരുപാട് സഹോദരങ്ങൾ മക്കളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുൽക്കൊക്കെ മക്കളെ കൊടുക്കട്ടെ. ചോദിക്കി അള്ളാഹിനോട് റഹ്മത്തിനെ ചോദിക്കി. ഷാഹിദ് ഷന മേലാറ്റൂരിൽ നിന്ന് അള്ളാഹു ഷാഹിദ് എന്ന കൂട്ടുകാരൻ അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. ഞാനേ കറണ്ട് ഇല്ലാത്തോണ്ട് ജനറേറ്റർ അടിച്ചിട്ട് ഇങ്ങനെ ജനറേറ്റർ പെട്രോൾ നോക്കാൻ നേരത്ത് പെട്രോൾ ഇല്ല. അപ്പൊ പെട്രോൾ വാങ്ങാൻ വേണ്ടി കന്നസൈറ്റ് പുറത്തിറങ്ങിയപ്പോ നമ്മളെ ഷാഹിദ് ഉണ്ടാവും ചെറുപ്പക്കാരൻ. ആ കൂട്ടുകാരൻ പോയാണ്ട് ഓന്റെ കാശിന് പെട്രോൾ വരുന്നത്, പൈസ കൊടുത്തിട്ട് വാങ്ങിയില്ല. കാരണം മജ്ലിസിന് ഇല്ല പെട്രോൾ അല്ലേ. അൽഹംദുലില്ല ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വക. അപ്പൊ ആ കൂട്ടുകാരന് മക്കളില്ല. ഇൻഷാ അല്ലാ അടുത്ത വരവ് മക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വരണം. ഞാൻ കന്നസൈറ്റ് ഇറങ്ങിയതാണ് മറ്റേ പെട്രോൾ വാങ്ങാൻ വേണ്ടി. അപ്പോ അപ്പോഴാണ് കൂട്ടുകാർ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അത് കൊണ്ടുവന്ന അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങൾ ചുരിച്ചു എനിക്ക് കന്നാസൈറ്റും പോകാൻ പറ്റൂലേ.
അതിനും കുഴപ്പമില്ല. അപ്പോ ആ കൂട്ടുകാർ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തിൽ മാഷാഅല്ലാഹ്. പൈസ കൊടുത്തൊന്നും വാങ്ങിയില്ല, ഓന്റെ വകയാണ്, ഓന്റെ പെട്രോളിലാണ് ഇപ്പൊ അൽഹംദുലില്ലാഹ് ഓടുന്നത്. അള്ളാഹുവിന് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറയുങ്ങളേ. ഓൻ അള്ളാഹു മക്കളെ കൊടുക്കട്ടെ, അള്ളാഹുവിന് സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ, അള്ളാഹുവിൽക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ, അള്ളാഹുവിൽക്ക് സ്വാലിഹായ ആരോഗ്യമുള്ള മക്കളെ കൊടുക്കട്ടെ, മക്കളില്ലാത്തവർക്കൊക്കെ ഉള്ള മക്കളെ കൊടുക്കട്ടെ, അള്ളാഹു മക്കളില്ലാത്തവർക്കൊക്കെ അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. ഇനി ചോദിച്ചോളൂ, ഇനി ഇങ്ങനെ ആലോചിച്ചിട്ട് ഉസ്താബ കന്നാസം കുടിച്ചെന്നാ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ആലോചിച്ചുകൂട്ടാണ്. നിങ്ങൾ റഹ്മത്തിന് ചോദിക്കുക അള്ളഹാനോട്, നല്ലോണം ചോദിക്കുക. ഇനി അതിങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ചിരിക്കും, ആലോചിക്കണ്ട. നല്ലോണം. അപ്പൊ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ കരുതാം. എന്തെല്ലാം നല്ല ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കരുതാം. കുറെ ആളുകൾ കുറെ വിഷമം പറഞ്ഞിട്ടുണ്ട്, കുറെ പ്രയാസം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ വിഷമം, ആ പ്രയാസവും, സങ്കടമൊക്കെ അല്ല മാറ്റി കൊടുക്കട്ടെ. സിഹറും കണ്ണേറും നാപ്പൂരും ഷൊറും എല്ലാം അല്ല ബാത്തിലാക്കട്ടെ, എല്ലാ റാഹത്തിലാവണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, 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 അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. കുറേ കാലമായി ലൈസൻസ് ടെസ്റ്റിന് കൊടുത്തിട്ട് ലൈസൻസ് കിട്ടാത്തവർക്ക് നിന്റെ റഹ്മത്ത് കൊണ്ട് അത് വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. വീടില്ലാത്തവർക്ക് അടുത്ത റമദാൻ ആകുമ്പോഴേക്ക് സ്വന്തമായിട്ടൊരു വീട് നൽകണം അല്ലാഹ്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, 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 അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. റബ്ബേ, നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. കല്യാണം ശരിയാക്കണേ റബ്ബേ, കല്യാണം ശരിയാക്കണേ റബ്ബേ. അനുയോജ്യമായ ഇണകളെ തന്നെ ഞങ്ങളെ കല്യാണം നീ ശരിയാക്കി തരണേ റബ്ബേ. മക്കളില്ലാത്തവനൊക്കെ മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവനൊക്കെ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. എല്ലാരും ചൊല്ലാം, എല്ലാവരും റബ്ബിനോട് മനസ്സറിഞ്ഞ് ചോദിക്കാം. റഹ്മത്തിന്റെ പത്താണ്, ഇന്നും നാളെയും കൂടി അതിന് അവസരമുള്ളൂ. നിരന്തര റബ്ബിനോട് ചോദിച്ചോളെ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, 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 അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ,
അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ 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 اللهم ارحمني يا ارحم الراحمين 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 അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ, നീ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നീ നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നീ നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നീ നൽകണം അല്ലാ, നിന്റെ റഹ്മത്ത് വിശാലമാണ്, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ, ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ നിരന്തരം ചോദിക്കാം, നിരന്തരം ചോദിക്കാം, ഇന്നും നാളെയും. അത് റഹ്മത്തിന്റെ പത്ത് കഴിയാനായി അല്ലേ? ഇന്നത്തെയും നാളത്തെയും ഒരൊറ്റ അവസരം മാത്രമാണുള്ളത്. അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. റബ്ബിന്റെ മുമ്പിലെ യാചിച്ച് ചോദിക്കണം നമ്മളെ, അല്ലാഹുവേ സ്വർഗം നിന്റെ റഹ്മത്താണ്, നീ കരുതിയാലല്ലാതെ ഞങ്ങൾക്ക് സ്വർഗം കിട്ടൂല, ഞങ്ങൾക്ക് നൽകണം, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങളെ അദാബിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണം. മനസ്സറിഞ്ഞിട്ട് ചോദിക്കുക, അല്ലാഹു നമുക്ക് റഹ്മത്തിന് തരട്ടെ. കൂട്ടമായി ചോദിച്ചാൽ അല്ലാഹു കബൂലാക്കും. اللهم ارحمني يا ارحم الراحمين 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 اللهم ارحمني يا ارحم الراحمين
اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين
اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللي രണ്ട് കൈയിലോതി മുഖം തടവുക എല്ലാരും മുഖം തടവുക അല്ലാഹുവേ നിന്റെ റഹ്മത്ത് ലഭിച്ച ഭാഗ്യവന്മാർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ